നമസ്കാരം, എല്ലാവർക്കും സോനസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പെസഹ അപ്പവും പെസഹ പാലുമാണ്. നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിക്ക് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് മെയിൻ ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം പെസഹാപ്പം ഉണ്ടാക്കാം. ഇതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ്, ഈസ്റ്റേണിന്റെ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഉഴുന്നാണ്. ഇത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ആദ്യം തന്നെ ഉഴുന്ന ഒന്ന് ഓടുകാച്ചി എടുത്തു. ഇതേപോലെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് 1/2 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇതേപോലെ വറുത്തെടുത്ത ഉഴുന്ന് പൊടിച്ചും അപ്പത്തിലേക്ക് ചേർക്കാറുണ്ട്, അതേപോലെ തന്നെ കുതിർത്തും ചേർക്കാറുണ്ട്. ഞാനിപ്പം കുതിർത്തിട്ടാണ് ചേർക്കുന്നത്. ഇതിപ്പോ ബ്രൗൺ കളർ ആയിട്ടുണ്ട്, നമ്മൾ ഇതേപോലെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരയ്ക്കുന്നതിന് ആവശ്യമായിട്ട് ഞാനിപ്പോ ഒരു പാക്കറ്റ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ വെളുത്തുള്ളി ഒരു 6 അല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ ചുവന്നുള്ളി. ഇത്രയും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ തേങ്ങയും ഉഴുന്നും അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. തേങ്ങ ഇതേപോലെയാണ്, അധികം ഫൈൻ ആവണ്ട, ഇതേപോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, ആവശ്യമായ ഉപ്പ് ഇപ്പോ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം എല്ലാം മിക്സ് ചെയ്തെടുക്കാം, അതിനുശേഷം ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോകാൻ പാടില്ല, ഒരു തിക്കായിട്ടുള്ള ബാറ്റർ ആണ് ഇതിനു വേണ്ടിയിട്ട് വേണ്ടത്. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെസഹാപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു എപ്പോഴും എല്ലാ വർഷവും പെസഹേവം കാത്തിരിക്കും, കാരണം അന്ന് മാത്രമേ ഇത് ഉണ്ടാകത്തുള്ളൂ. ഒരു പ്രത്യേക സ്വാദാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, കട്ടിയുള്ള പെസഹാപ്പാലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഓരോരുത്തും ഓരോ രീതിയിലാണ് കേട്ടോ പെസഹാപ്പാൽ ഉണ്ടാക്കുന്നത്. കൊച്ചിയിൽ, അതായത് ഞങ്ങളുടെ ഇവിടേക്ക്, അല്പം കട്ടിയിലാണ് പാലുണ്ടാക്കുന്നത്. ഞാൻ ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മൊത്തം നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ പരുവം മതി, ഇത്രയും ലൂസായാൽ മതി കേട്ടോ, ഇതിൽ കൂടുതൽ അധികം ലൂസാവണ്ട. നമ്മുടെ അപ്പത്തിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അധികം നേരം വെക്കേണ്ട കേട്ടോ, കാരണം പുളിപ്പില്ലാത്ത അപ്പമാണ് പെസഹ അപ്പം. അപ്പൊ പുളിക്കരുത്, ഒരു 20 മിനിറ്റ് മാക്സിമം അടച്ചു വെച്ചാൽ മതി. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിറച്ചിടണ്ട, ഞാനൊരു 1/4 ഭാഗത്തോളമേ ഇടുന്നുള്ളൂ, അധികം കട്ടിയിൽ എടുക്കുന്നില്ല. ഈ സമയത്ത് നമുക്ക് ഇഡ്ലിച്ചെമ്പില് വെള്ളം വെച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കാം. ഈ ഒരു കനത്തിലാണ് ഇപ്പൊ ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഓശാന ഞായറാഴ്ച പള്ളിയിൽ നിന്ന് കിട്ടിയ കുരുത്തോല, ഈ പെസഹാപ്പത്തിന്റെ ആദ്യം ഉണ്ടാക്കുന്ന അപ്പത്തിന്റെ നടുക്ക് ഇങ്ങനെ വെക്കും. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനി തുറന്നു നോക്കാം. നമ്മുടെ പെസഹാപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടക്കൊന്ന് ഒന്ന് തുറന്നു നോക്കിയായിരുന്നു, വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പൊ സ്റ്റിക്കില് ഒന്നും പറ്റിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെസഹാപ്പാല് തയ്യാറാക്കാം. പാല് തയ്യാറാക്കാനായി ഇവിടെ എടുത്തേക്കുന്നത് 250 ഗ്രാം ശർക്കര ആണ്. ഇത് ഉരുക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്, ഇത് 2/2 കപ്പ്, പിന്നെ 1/2.
പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉഴുന്നാണ്. ഇത് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന്, നമ്മൾ ആദ്യം വറുത്ത ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ മാറ്റി വെച്ചതാണ്. ജീരകം ഒരു ടേബിൾ സ്പൂൺ, ചുക്ക് ഒരു 10 ഏലക്കായ, ഇത് എല്ലാം കൂടി നമുക്ക് പൊടിച്ചെടുക്കണം. ഉഴുന്ന് ചേർക്കുമ്പം ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാകും, അതുകൊണ്ടിട്ടാണ്. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കട്ടിയുള്ള പെസഹ പാലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പൊ അതുകൊണ്ടിട്ടാണ് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ലൂസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പം ഇത്രയും അരിപ്പൊടി വേണ്ട, 1 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി പാല് തയ്യാറാക്കാനായി നമുക്കൊരു പാൻ വെക്കാം. അതിലേക്ക് 2 പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നീര് ചേർത്ത് കൊടുക്കാം. മധുരം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇത് മുഴുവനായിട്ടും ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി തേങ്ങാപ്പാല് മിക്സ് ചെയ്ത് ഒന്ന് ലൂസാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ കട്ട ഇല്ലാതെ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും. ഞാനിപ്പം ഡയറക്റ്റ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. പാലൊന്ന് കുറുകി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഇങ്ങനെ പാല് ഡിപ്പ് ചെയ്യുമ്പം തേങ്ങാപ്പാല് അപ്പത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കണം. അതുകൊണ്ടിട്ടാണ് കട്ടിയുള്ളൊരു പാൽ ഉണ്ടാക്കുന്നത്. നമ്മളെടുത്തേക്കുന്ന ഈ മധുരം കറക്റ്റ് ആട്ടോ, കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി 1 പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലയ്ക്ക, ചുക്ക്, അതേപോലെ തന്നെ ജീരകം, പിന്നെ ഉഴുന്ന്. ഉഴുന്ന് ഓപ്ഷണൽ ആണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പൊ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ മുഴുവൻ ചേർക്കുന്നില്ല, ഒരു മുക്കാ ഭാഗത്തോളം ചേർത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്താലും ഒരു 2 മിനിറ്റ് ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ പാല് അപ്പൊ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അപ്പവും പാലും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു തരത്തിലാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. ഇത് ഈ പാലിൽ അങ്ങോട്ട് മുക്കി ഇങ്ങനെ എടുക്കാം. കണ്ടോ, പാല് നല്ല അപ്പത്തിൽ പിടിച്ചിരിക്കും. വളരെ സ്വാദാണ് ഇത് കഴിക്കാൻ. കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. പെസഹയുടെ അന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിലെ മുതിർന്ന അംഗമാണ് ഇത് മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.